ഇറ്റ്സ് മീ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗൈസ് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ലൈഫിൽ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുള്ള കാര്യമാണ് എന്താണ് കുറച്ച് കാശ് കിട്ടിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ എന്താണ് കുറച്ച് കാശ് ഉണ്ടായിരുന്നെങ്കിൽ ആരെങ്കിലൊക്കെ സഹായിക്കാമായിരുന്നു അല്ലെങ്കിൽ എന്താണ് ഒരു ഇപ്പോൾ ഒരു നേരത്തെ ഫുഡ് കഴിക്കാനില്ലാത്ത ഒരാൾക്ക് ഒരു നേരത്തെ ഫുഡെങ്കിലും മേടിച്ച് കൊടുക്കാമായിരുന്നു എന്ന് നമ്മൾ ലൈഫിൽ ഒരിക്കലെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവും ഗൈസ്. അപ്പോൾ നമ്മുടെ ഒരു സൊസൈറ്റി അല്ലെങ്കിൽ നമ്മുടെ ഇടയിലേക്ക് തന്നെ നോക്കുവാണെങ്കിൽ കാശ് ഉണ്ടായിരുന്നിട്ടും ഒരു 5 പൈസയ്ക്ക് മറ്റുള്ളവരെ സഹായിക്കാത്ത ഒരുപാട് പേര് നമുക്ക് നമ്മുടെ ഇടയിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ എന്താണ് ഒരു 5 പൈസ ഇല്ലെങ്കിലും തന്നെ കൊണ്ട് പറ്റുന്നതിൻ്റെ മാക്സിമം ലെവൽ അല്ലെങ്കിൽ മാക്സിമം എഫേർട്ട് എടുത്ത് മറ്റുള്ളവരെ സഹായിക്കുന്നവർ നമ്മുടെ ഇടയിലുണ്ട് ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മളെ വീഡിയോയിൽ കണ്ടതെന്ന് പറയുന്നത് മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് മറ്റുള്ളവരെ സഹായിക്കാൻ പണമല്ല അതിനുപരി നല്ലൊരു മനസ്സുണ്ടായാൽ മതി എന്ന് തെളിയിച്ച 5 കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഗൈസ്. അപ്പോൾ എന്താണ് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ അടിച്ച് പൊട്ടിച്ചേക്ക്. അതോടൊപ്പം തന്നെ എന്താ തൊട്ടപ്പുറത്തുള്ള സബ്സ്ക്രൈബ് ബട്ടണും ആ ഒരു ബെല്ലൈക്കണും ഇല്ലേ അതിലേക്ക് ഒന്ന് പ്രസ് ചെയ്തേക്ക്. അപ്പോൾ എന്താ നിങ്ങൾക്ക് എൻ്റെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. ആദ്യത്തെ ആളാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജാക്ക് ഓസ്റ്റിൻ എന്നൊരു പുള്ളിക്കാരനാണ്. ഈ പുള്ളിക്കാരനെ കുറിച്ച് പറയുമ്പോൾ US ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ലാബ് അസിസ്റ്റന്റ് വർക്ക് ചെയ്യുവായിരുന്നു. ആ ഒരു ഹോസ്പിറ്റലില് ഒരുപാട് പേര് വീടില്ലാതെ അല്ലെങ്കിൽ കുളിക്കാനൊന്നും പറ്റാതെ ഒരുപാട് അസുഖങ്ങളൊക്കെ ബാധിച്ചിട്ട് ഈ ഹോസ്പിറ്റലിൽ വന്നിരുന്നു. അപ്പൊ അതിൽ പലരും മരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കാണുന്ന ഇദ്ദേഹത്തിന് തന്റെ ലൈഫിൽ ഇവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നൊരു പ്ലാനിങ് ഇദ്ദേഹം എന്ത് ചെയ്യുവാണ് തന്റെ ഈ ജോലി കിറ്റ് ചെയ്തിട്ട് അദ്ദേഹം ഒരു $5,000 കൊടുത്ത് ട്രക്ക് മേടിക്കുവാണ്. ഈ ഒരു ട്രക്ക് മേടിച്ചിട്ട് അദ്ദേഹം ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കുളിക്കാനൊന്നും പറ്റാതെ അല്ലെങ്കിൽ വീടൊന്നും ഇല്ലായിരുന്ന ആൾക്കാർക്കിടയിലേക്ക് ഈ ഒരു ട്രക്ക് കൊണ്ടുപോയിട്ട് അവർക്ക് കുളിക്കാനുള്ള സെറ്റപ്പ് സെറ്റ് ചെയ്യുക, അതായിരുന്നു അദ്ദേഹത്തിന്റെ ഐഡിയ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം ചെയ്തിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഉപയോഗിക്കാനുള്ള സോപ്പ് മുതൽ ടൗവൽ വരെ അദ്ദേഹം ഇതിൽ കൊടുത്തിരുന്നു, ഫ്രീ ആയിട്ട് കൊടുത്തിരുന്നു പറയുന്നത്. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ടല്ല അല്ലെങ്കിൽ ഈ ഒരു സെറ്റപ്പ് തുടങ്ങിയതോടുകൂടി തന്നെ ഈ ഒരു അസുഖങ്ങൾ ബാധിച്ച് ഹോസ്പിറ്റലിൽ എത്തിയിരുന്ന ആൾക്കാരുടെ എണ്ണം 90% കുറയുന്നതായിട്ട് US ഗവൺമെന്റ് ശ്രദ്ധിക്കുകയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഫലമായിട്ടല്ലേ അദ്ദേഹത്തിന്റെ ആ ഒരു പ്രയത്നം കാരണം തന്നെയല്ല അദ്ദേഹത്തിന് ആ ഒരു പുതിയൊരു ഐഡിയ കൊണ്ട് തന്നെ US ഗവൺമെന്റ് അതുപോലത്തെ അല്ലെങ്കിൽ അതേ സെയിം പർപ്പസിന് വേണ്ടിയിട്ട് ഒരു 10 ട്രക്കുകൾ US എന്ത് ചെയ്യാണ് പ്രൊവൈഡ് ചെയ്യണ കാര്യം. അപ്പൊ നമ്മൾ ലിസ്റ്റ് 2 ആളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റയാൻ ഗ്രിഫിൻ എന്ന് പറഞ്ഞിട്ട് ഒരു പുള്ളിക്കാരാണ്. ഈ പുള്ളിക്കാരൻ US ഗൾട്ട് എന്നറിയപ്പെടുന്ന ഒരു ഗ്രാമത്തില് 5 എന്താണ് ഒരു ബാർബർ ഷോപ്പ് നടത്തിക്കൊണ്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഈ ഒരു പുള്ളിക്കാരൻ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്റെ ആ ഒരു കടയിൽ മുടിവെട്ടാൻ വന്നിരുന്ന വ്യക്തികൾക്ക് അല്ലെങ്കിൽ ആ കുട്ടികൾക്ക് ഒരു പുസ്തകം പഠിക്കാൻ കൊടുക്കും. ഈ മുടിവെട്ടി ഈ പുസ്തകം പഠിക്കുന്ന കുട്ടിക്ക് $10 അദ്ദേഹം അങ്ങോട്ട് കൊടുത്തിരുന്നു. അപ്പൊ പഠിക്കുന്നവർക്ക് $10 അങ്ങോട്ട്. അതുകൊണ്ട് തന്നെ ഒത്തിരി പിള്ളേർ എന്ത് ചെയ്യണം അവിടെ മുടിവെട്ടാൻ വരികയും ബുക്കുകൾ വായിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് കാണുന്ന മാതാപിതാക്കൾ എന്ത് ചെയ്യാണ് അവരുടെ ഈ ഒരു അല്ലെങ്കിൽ അവർക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടെന്ന് കണ്ടിട്ട് അവരെ ഓരോരുത്തരെയും സ്കൂളുകളിലേക്ക് ചേർക്കണം. അങ്ങനെ ഇയാളുടെ ഒരു പ്രയത്നം കാരണം അല്ലെങ്കിൽ അയാളുടെ ഒരു ഐഡിയ കാരണം ഒരുപാട് പേര് അതിനുശേഷം സ്കൂളുകളിലൊക്കെ പോയി തുടങ്ങി. അപ്പൊ നമ്മുടെ ലിസ്റ്റിലെ 3 ആളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്ക് ഫ്രിൻഡൺ എന്ന് പറയുന്ന ന്യൂയോർക്കിലെ ഒരു വ്യക്തിയാണ്. ഈ പുള്ളിക്കാരൻ നൈക്ക് എന്ന് പറയുന്ന ഒരു വലിയ കമ്പനിയിൽ ഫുട്വെയർ ഡിസൈനറായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അപ്പൊ ആ ഒരു സമയത്ത് ചൈൽഡ് ഹെൽത്ത് കെയറിൽ നിന്നിട്ട് കുറച്ച് ആൾക്കാർ വന്നിട്ട് നമ്മുടെ ഈ ലോകത്തിൽ ഇപ്പോഴും ഷൂ ഒന്നും യൂസ് ചെയ്യാതെ ഒരുപാട് കുട്ടികൾ ജീവിക്കുന്നുണ്ടെന്നും അവർക്ക് അതുകൊണ്ട് തന്നെ ഒരുപാട് അസുഖങ്ങൾ പിടിപെടുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അവർക്ക് വേണ്ടി വളരെ ചീപ്പ് ആൻഡ് ബെസ്റ്റ് ക്വാളിറ്റിയിൽ ഒരു ഷൂ ഡിസൈൻ ചെയ്ത് തരണമെന്ന് പറഞ്ഞ് ഈ പുള്ളിക്കാരനെ വന്ന് കാണുവാണ്. അപ്പോൾ ഈ ഒരു ലോകത്ത് ഇപ്പോഴും ഈ ഷൂ ഒന്നും യൂസ് ചെയ്യാത്ത ഒരുപാട് കുട്ടികൾ ഇപ്പോഴും ഉണ്ടെന്ന് കേൾക്കുന്ന അദ്ദേഹത്തിന് തൻ്റെ 28 താൻ വർക്ക് ചെയ്തിരുന്ന ഒരു ജോലി കിറ്റ് ചെയ്തിട്ട് ആ ഒരു ചൈൽഡ് ഹെൽത്ത് കെയറിൻ്റെ കൂടെ ഈ പുള്ളിക്കാർ എന്ത് ചെയ്യുകയാണ് അവരെ കൂടെ പ്രവർത്തനത്തിന് പോവുകയാണ്. അങ്ങനെ പ്രവർത്തനത്തിന് പോകുന്ന സമയത്ത് അദ്ദേഹം എന്ത് ചെയ്യണം ഒരു ഷൂ ഡിസൈൻ ചെയ്യുകയും അത് ഈ ലോകത്തിലുള്ള ഇതുപോലെ എന്താ ഷൂസ് ഒന്നും ഉപയോഗിക്കാൻ നടക്കുന്ന പിള്ളേരുടെ അടുത്തേക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള കുട്ടികളുടെ അടുത്തേക്ക് അദ്ദേഹം കൊണ്ടുപോവുകയും അത് അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇവരൊരു കാൽക്കുലേഷൻ അനുസരിച്ച് ഏകദേശം 30 ലക്ഷത്തിലേറെ കുട്ടികൾക്ക് ഇതേപോലുള്ള ഷൂകൾ ഉണ്ടാക്കി കൊടുത്തു എന്ന അവരുടെ കണക്ക് പറയുന്നു. നമ്മൾ ലിസ്റ്റിലെ 4 ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോണി ബോബിത്തം, പിന്നെ ഒരു കേറ്റ് മക്ലർ എന്ന രണ്ടുപേരെ കുറിച്ചാണ് പറയുന്നത്. 1999 കേറ്റ് മക്ലർ എന്ന് പറയുന്ന ഈ ലേഡി ന്യൂജേഴ്സിയിൽ നിന്നിട്ട് ഈ ഫെഫിടോപ്പിയിലേക്ക് പോവുകയാണ്. കാറെ കാർ എടുത്തുകൊണ്ട് പോവുകയാണ് രാത്രി. അപ്പൊ ഇങ്ങനെ പോകുന്ന വഴിക്ക് പുള്ളിക്കാരി തന്നെ പേഴ്സ് എടുക്കാൻ മറക്കുവാണ്. അവരോടൊപ്പം തന്നെ ഫ്യൂവൽ ചെക്ക് ചെയ്യാനൊക്കെ മറന്നുപോയി. ഒരു കുറച്ച് ഉള്ളിലോട്ടൊക്കെ പോയപ്പോൾ പുള്ളിക്കാരി വണ്ടി പെട്രോളിൽ നിൽക്കുവാണ്. അപ്പോൾ പെട്രോളിൽ നിന്ന് മൊത്തത്തിൽ ഇങ്ങനെ പെട്ട് നിൽക്കുന്ന സമയത്ത് റോഡിന്റെ സൈഡിലായിട്ട് നമ്മളെ ഈ ജോണി ബോബി എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ, ആ പുള്ളിക്കാരൻ വീടോ കാര്യങ്ങളൊന്നും ഇല്ല, പുള്ളിക്കാരൻ അവിടെ ഇങ്ങനെ കിടക്കുവായിരുന്നു. അപ്പോൾ ഈ ഒരു ലേഡിയെ കണ്ടി പുള്ളിക്കാരൻ എന്താണ് ഇങ്ങനെ വന്നിട്ട് കാര്യം ചോദിക്കുവാണ് എന്താണ് സംഭവിച്ചതെന്നൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു എന്നെ വേറെ മറന്നുപോയി, എന്നെ വണ്ടിയിലെ പെട്രോൾ നിൽക്കുവാണെന്നൊക്കെ പുള്ളിക്കാരി പറയുന്നു.
അപ്പോ ഈ പുള്ളിക്കാരൻ ചെയ്യുന്ന കാര്യം വെച്ചാൽ തന്റെ കയ്യിലുണ്ടായിരുന്ന $20 എന്നാ ഇനി നാളത്തേക്കുള്ള കാര്യം പോലും താൻ ചിന്തിക്കാതെ ആ കയ്യിലുണ്ടായിരുന്ന $20 എടുത്തുകൊണ്ട് ഈ പുള്ളിക്കാരത്തേക്ക് വേണ്ടി 2 കിലോമീറ്റർ നടന്നു പോയിട്ട് പെട്രോൾ മേടിച്ചുകൊണ്ട് വന്ന് പുള്ളിക്കാരത്തിന്റെ വണ്ടിയിൽ ഓടിച്ചു കൊടുത്ത് പുള്ളിക്കാരത്തെ വളരെ സേഫ് ആയിട്ട് പറഞ്ഞുവിടുവാണ്. അപ്പൊ ഇത് കഴിഞ്ഞ് ഈ പുള്ളിക്കാരൻ എന്തുവാണ് തന്റെ ബോയ് ഫ്രണ്ടുമായിട്ട് ഈ പുള്ളിക്കാരെ കാണാൻ വരികയും അല്ലെങ്കിൽ നമ്മളെ ജോണി ബോബിജിനെ കാണാൻ വരികയും അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ നൈസായിട്ട് ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ നിൽക്കാൻ വേണ്ടി പുള്ളിക്കാരത്തിൽ കാണുന്ന ഈ പുള്ളിക്കാരന് വീടൊന്നുമില്ല, നമ്മളെ ജോണി ബോബിത്ത് റോഡിൽ ഇങ്ങനെ കഴിയുന്ന ഒരാളാണെന്ന് കാണുമ്പോൾ ഈ പുള്ളിക്കാരൻ ഈ പുള്ളിക്കാരന് വേണ്ടി അല്ലെങ്കിൽ ജോണി ബോബിത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നൊരു പ്ലാനിംഗ് ഉണ്ട്. നമ്മളെ കേറ്റ് എന്താണ് ഈ നടന്ന സംഭവങ്ങളൊക്കെ ഒരു സ്റ്റോറിയാക്കി നെറ്റിൽ പബ്ലിഷ് ചെയ്യുവാണ്. അപ്പോൾ ഇതൊരു ഫണ്ട് ക്രിയേഷൻ എന്നൊക്കെ പറയാം. നമ്മൾ ആ പുള്ളിക്കാരൻ്റെ ഒരു അവസ്ഥയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ പുള്ളിക്കാരൻ്റെ വീട് വയ്ക്കാനായിട്ട് കുറച്ച് ഫണ്ട് ക്രിയേറ്റ് ചെയ്യുക, അതൊരു പ്ലാനിങ്ങിലാണ് പുള്ളിക്കാരത് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം $10,000 വേണ്ടിയാണ് പുള്ളിക്കാരത്തി ഒരു സംഭവം നടത്തുന്നത് അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഇടുന്നത്. പക്ഷേ ഏകദേശം കളക്ട് ചെയ്ത് കിട്ടിയപ്പോൾ ഏകദേശം $40,276 US, ഏകദേശം $2,85,00,000 അടുപ്പിച്ച് ക്യാഷ് ഇങ്ങനെ സെറ്റായി കിട്ടുവാണ് അല്ലെങ്കിൽ ക്യാഷ് കളക്ട് ചെയ്ത് കിട്ടുവാണ്. അപ്പോൾ ഈ ഒരു ക്യാഷ് പുള്ളിക്കാരന് കൊടുക്കുകയും പുള്ളിക്കാരൊരു വീട് വയ്ക്കുകയും അല്ലെങ്കിൽ പുള്ളിക്കാരൊരു വീട് വാങ്ങുകയും തന്നെപ്പോലെ ജീവിക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ അവർക്ക് കുറച്ച് സഹായമൊക്കെ ചെയ്ത് പുള്ളിക്കാരൻ അങ്ങ് ജീവിച്ച് പോകണ്ടേ. നമ്മൾ ലിസ്റ്റിലെ അഞ്ചാമത്തെ ആളാണെന്ന് ചോദിക്കുമ്പോൾ ക്യാമ്പൽ റെമിസ് എന്ന് പറയുന്ന ഒരു 9 വയസ്സുകാരായ കുട്ടിയെക്കുറിച്ചാണ്, 9 വയസ്സുകാരനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഈ ഒരു പുള്ളിക്കാരനെ കുറിച്ച് പറയുമ്പോൾ തൻ്റെ അച്ഛൻ്റെ രോഗം കുറയാനായിട്ട് ഒരു ടെഡി ബിയർ തൻ്റെ അച്ഛനെ ഗിഫ്റ്റ് ചെയ്യുകയാണ് ഈ കുട്ടി. അപ്പോൾ അതിനുശേഷം ഏകദേശം ഒരു വർഷമൊക്കെ അടുപ്പിച്ചാകുമ്പോഴത്തേക്ക് തൻ്റെ അച്ഛൻ്റെ അസുഖം മാറിക്കിട്ടാണ്. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിൽ ഏകദേശം 365 ഇതേപോലത്തെ ടെഡി ബിയേഴ്സ് തൻ്റെ അച്ഛൻ അസുഖമായിട്ട് കിടന്ന ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന ബാക്കി ഈ കൊച്ചുകുട്ടികളായിട്ടുള്ള രോഗികൾക്ക് ഈ ഒരു കുട്ടി കൊണ്ടു കൊടുക്കുകയാണ്. ഗിഫ്റ്റ് കിട്ടുന്ന കുട്ടികളുടെ സന്തോഷം കണ്ടിട്ട് നമ്മളെന്താ റെമിസ് എന്തിയാണ് രോഗങ്ങളൊക്കെ ആയിട്ട് കിടക്കുന്ന ആൾക്കാർക്ക് ഇതേപോലെ കൊണ്ട് ടെഡി ബിയേഴ്സ് കൊടുക്കാനായിട്ടുള്ള ഒരു പ്ലാനിങ് പുള്ളിക്കാരൻ ചെയ്യും. അതോടൊപ്പം തന്നെ ഇങ്ങനെ വാങ്ങിച്ച് കൊടുക്കുക എന്ന് പറയുന്ന ഒരു വലിയൊരു എമൗണ്ട് അല്ലെങ്കിൽ ഒരു ഫണ്ടിന്റെ ഇഷ്യൂ വരുന്നുണ്ട് ഇടയ്ക്ക്. അപ്പൊ അങ്ങനെ വരുന്ന ഒരു അവസരത്തിൽ സ്വന്തമായിട്ട് ഉണ്ടാക്കിയാൽ എങ്ങനെയാകും അല്ലെങ്കിൽ സ്വന്തമായിട്ട് കൊടുത്താൽ അതിനെക്കാട്ടിലും സൂപ്പർ ആയിരിക്കത്തില്ലേ എന്ന് പറഞ്ഞിട്ട് അവൻ അവന്റെ കൈയാൽ തന്നെ ഉണ്ടാക്കി പിന്നെന്താണ് ഇതേപോലുള്ള ആൾക്കാർക്ക് കൊടുക്കാൻ തുടങ്ങി. അപ്പോ ഈ ഒരു 9 വയസ്സുകാരൻ ഇന്ന് ഏകദേശം 14 വയസ്സുണ്ട് പുള്ളിക്കാരന്. അപ്പോൾ ഈ ഒരു പുള്ളിക്കാരൻ ഈ ഒരു കാലയളവിൽ ഇതുപോലുള്ള ടെഡി ബിയേഴ്സ് അല്ലെങ്കിൽ ഇതേപോലത്തെ പാവകൾ എന്താണ് ഇതേപോലെ കൊച്ചു കുട്ടികൾക്ക് അല്ലെങ്കിൽ ഇതേപോലെ അസുഖം ബാധിച്ചിരിക്കുന്ന കുട്ടികളിലേക്ക് കൊണ്ടു കൊടുക്കുകയും അവരെ ആ ഒരു പുഞ്ചിരി കണ്ട് ആസ്വദിക്കുക അല്ലെങ്കിൽ ആ ഒരു പുഞ്ചിരിക്ക് വേണ്ടി മാത്രമായിട്ട് പുള്ളിക്കാരൻ ഇങ്ങനെ ഒരു സേവനം ചെയ്യുന്നുണ്ട്. ഈ ഒരു 9 വയസ്സുകാരന് ഇങ്ങനെയൊക്കെ ചെയ്യാമെങ്കിൽ കഴിച്ച അപ്പോൾ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും കഴിച്ച അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിനെക്കാട്ടി നല്ലൊരു വീഡിയോയിൽ കാണുന്നവരെ. Bye guys.